കഴിഞ്ഞ ഭാഗങ്ങളിൽ എങ്ങനെ മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വ്യക്തമായി പഠിച്ചതുമാണ്. എന്നാൽ ഇവിടെ ചില മൂലകങ്ങൾക്ക് ചില വ്യത്യസ്തമായിട്ടുള്ള സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് കോപ്പറും ക്രോമിയം എന്ന് പറയുന്ന രണ്ട് മൂലകങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണ് അവരുടെ വ്യത്യസ്തയെന്നും അതിൻ്റെ കാരണമെന്തും എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാ ക്രോമിയം എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 24. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാൻ പോകുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ 1s2 2s2 2p6 3s2 3p6, അതിനുശേഷം നമുക്കറിയാം 3d4 4s2. ഇതാണ് നമ്മളുടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇപ്പോൾ നമ്മളിത് ശരി തന്നെയാണെന്നാണ് കരുതുന്നത്. ഇനി അടുത്ത കോപ്പർ എന്താണ്? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d9 and 4s2. ഇതാണ് നമ്മളുടെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിങ്ങനെയല്ല വരുന്നത്, ഇത് തെറ്റായ ഇലക്ട്രോൺ വിന്യാസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റായ ഇലക്ട്രോൺ വിന്യാസങ്ങളായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് അതിനകത്ത് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. അപ്പോൾ ഡിയിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ഇലക്ട്രോണുകളാണ് കൊള്ളുന്നത്. അതുപോലെ തന്നെ ഡിയിൽ അതിൻ്റെ നേർ പകുതി 5 വരും, d5. അപ്പോൾ d10 വന്നാലും d5 വന്നാലും ആ മൂലകം കൂടുതൽ സ്ഥിരതയുള്ളവയാണ് എന്നാണ് പറയുന്നത്. അതായത് പകുതി നിറഞ്ഞതും പൂർണ്ണമായി നിറഞ്ഞതുമായ ഇലക്ട്രോൺ വിന്യാസങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളവയാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഡിയിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ക്രോമിയം അത്ര സ്ഥിരതയുള്ളതല്ല. ഏതൊരു ആറ്റവും ശ്രമിക്കുന്നത് കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ കോപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ d9 ആണ് ഇലക്ട്രോൺ വിന്യാസം. ഇതിനർത്ഥം എന്താണ്? ഡിയിലും പൂർണ്ണമായി നിറഞ്ഞിട്ടില്ല, അപ്പോൾ അതിനർത്ഥം സ്ഥിരതയില്ല എന്നാണ്. അപ്പോൾ ഈ ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി 4s ൽ നിന്ന് 1 ഇലക്ട്രോണിനെ നമ്മുടെ ഡിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇതാണ് യഥാർത്ഥ അല്ലെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം. അതേ രീതിയിൽ തന്നെ നമ്മുടെ കോപ്പറിൻ്റെ നോക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തിനു വേണ്ടി? കൂടുതൽ സ്ഥിരതയ്ക്ക് വേണ്ടി. 1s2 2s2 2p6 3s2 3p6 3d10 4s1. അപ്പോൾ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പകുതി നിറഞ്ഞതും പൂർണ്ണമായും നിറഞ്ഞതുമായ ഇലക്ട്രോൺ വിന്യാസങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളവയാകുന്നു എന്നതാണ് നമ്മൾ പഠിച്ചത്.